ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേ കാണും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കുക കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എല്ലാവരും ഒന്ന് പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്തൊന്ന് ഫോളോ ചെയ്യണേ. നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ ആയിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മുതലൊന്ന് ഒരാഴ്ച വരെ ഒന്ന് ന്യൂ ഇയർ ക്രാഫ്റ്റൊക്കെ ഒന്ന് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാർട്ടി പോപ്പേഴ്സാണ്. പാർട്ടി പോപ്പേഴ്സ് എല്ലാവരും ഉണ്ടാക്കൽ ടോയ്ലറ്റ് പേപ്പറിൻ്റെ ഒരു റോൾ ഉപയോഗിച്ചിട്ടാണ്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് സൈസും. ഈ ഒരു സൈസിലുള്ള നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ റോളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത്. ഞാനതിനൊരു പഴയൊരു കളറിംഗ് ബുക്കിൻ്റെ ഒരു ബാക്കിലൊരു കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് അത്ര ഒരു കട്ടിയില്ല, എന്നാൽ ഇത് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ആ ഒരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് മുമ്പ് എന്തോ ഒരു തേയിലപ്പൊടി എന്തോ വാങ്ങിച്ച സമയത്തുള്ള ഒരു ടിന്നാണ്, ഒഴിവാക്കിയിട്ടുള്ള ഒരു ടിന്നായിരുന്നു. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഈ ഒരു സൈസിലുള്ള ഏതെങ്കിലും ഒരു ടിന്ന് എടുത്തിട്ട് നിങ്ങളിങ്ങനെ ഒരു കട്ടിയുള്ള പേപ്പർ കൊണ്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെല്ലോട്ടായി പൊട്ടിച്ചിട്ടൊന്ന് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ആ ഒരു പേപ്പേഴ്സിന് എത്രയാണ് ആ ഒരു വലുപ്പം എന്ന് വെച്ചാൽ നോക്കിയിട്ട് ബാക്കി ഭാഗം നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു ടിന്നൊന്ന് എടുത്തിട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ റോളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടി കട്ടി കുറവാണെന്ന് തോന്നുന്നത്, പ്രസ് ആവുന്ന സമയത്ത് ഇങ്ങനെ അമർന്നിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഒരു കട്ടിയുള്ളത് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി നമുക്കതൊന്നും ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനതിനിങ്ങനെ ഈ റാപ്പിംഗ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഈ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യുന്ന ടൈപ്പ് പേപ്പറാണ്, അത്ര ക്വാളിറ്റിയുള്ള ടൈപ്പ് ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പേപ്പേഴ്സ് എടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മളത് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒരു സ്ക്വയർ പീസ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ഈ ഒരു റോൾ വെച്ചിട്ടൊന്നിങ്ങനെ അത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റോൾ ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ കുറച്ച് സെല്ലോട്ടാ പൊട്ടിച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പേപ്പേഴ്സിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ടുള്ളത് ഈ ബ്രെഡിൻ്റെ ഒക്കെ കൂടെ ഉണ്ടാവുന്ന ഒരു ടാഗ് ഉണ്ടല്ലോ, ആ ഒരു കമ്പിയുടെ ജസ്റ്റ് ഗ്ലിറ്ററൊക്കെ ആയിട്ടല്ലേ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി അതിന് പകരം നിങ്ങൾക്ക് വൂളൻ ത്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറച്ചൊരു കട്ടിയുള്ള നൂലൊക്കെ എടുത്താലും മതി. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഗോൾഡൻ സിൽവർ കമ്പിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്താലും മതി. ഇനി നമ്മൾ ആ പേപ്പേഴ്സിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഈ മിഠായിയുടെ ഒക്കെ സൈഡിലുള്ള കാൻഡിയുടെ സൈഡിലൊക്കെ ഉള്ള പോലെ നമ്മളിങ്ങനെ ചുരുട്ടിയിട്ട് ഒന്നിങ്ങനെ ടാഗ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെതാണ് എടുത്തിട്ടുള്ളത്, അത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ആ പേപ്പേഴ്സിൻ്റെ ഒരു സൈഡൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ ഇരിക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മിഠായിയുടെയും അതുപോലെ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ നല്ല തിളക്കമുള്ള കുറച്ച് ഇങ്ങനെ ഒരു റാപ്പേഴ്സാണ്. അപ്പോൾ ആ റാപ്പേഴ്സ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് കുറച്ചൊന്ന് ഒരുമിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്യണം. നമുക്ക് എത്ര ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല കുഞ്ഞു കുഞ്ഞാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഗ്ലിറ്ററൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നമ്മൾ ആ ഒരു പേപ്പേഴ്സിലേക്കൊന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികളൊക്കെ ഏൽപ്പിക്കുക, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ചെയ്യാനൊക്കെ. അപ്പോൾ എന്നിട്ട് ഈ മിഠായിയുടെ കവറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനും അതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്യാനൊക്കെ. അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ മറ്റേ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഇവിടെയും ആ ഒരു മിഠായിയുടെ ഒക്കെ സൈഡിലിങ്ങനെ ചുരുട്ടി ഇങ്ങനെ ആക്കുന്ന പോലെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ടാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ത്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പേപ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മിഠായിയുടെ ഒരു ഷേപ്പിൽ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ റാപ്പ് ചെയ്യുന്ന പേപ്പർ കുറച്ചും കൂടി ഒരു നീളത്തിലുള്ള എടുക്കുക. അപ്പോൾ രണ്ട് സൈഡിൽ കുറച്ചും കൂടി ഒരു ബട്ടർഫ്ലൈ പോലെ ഇരിക്കും. ഈ മിഠായിയുടെ രണ്ട് സൈഡിലൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴായിരിക്കും കുറച്ചും കൂടി കാണാനൊരു ഭംഗി ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഒരു ടൈപ്പ് പാർട്ടി പേപ്പർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി വേറൊരു ടൈപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ബോഡി സ്പ്രെഡ് ആ ഒരു ടൈപ്പ് ടോപ്പാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഏകദേശം ഒരു സൈസിലുള്ള രണ്ട് ടോപ്പ് എടുത്തിട്ട് അപ്പോൾ അതിൽ നമ്മൾ ഈ കാൻഡി റാപ്പേഴ്സ് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാൻഡി റാപ്പേഴ്സ് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ട് രണ്ടിലും ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു കളർ പേപ്പറാണ് ഞാൻ എടുക്കുന്നത്, നല്ല നൈസായിട്ടുള്ള ടിഷ്യൂ പേപ്പർ പോലെ ഇരിക്കുന്ന തിന്നായിട്ടുള്ളൊരു കളർ പേപ്പറാണ് എടുക്കുന്നത്. എന്നിട്ട് അതിലിങ്ങനെ വെച്ചിട്ടൊന്ന് ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ റാപ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് പാർട്ടി പേപ്പർ എല്ലാവരും ഉണ്ടാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടിഷ്യൂ പേപ്പറിൻ്റെ ആ ഒരു റോളെന്ന് പറഞ്ഞേ, ആ ഒരു റോള് നേർ പകുതി ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റോൾ ചെയ്താണ് എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് വേസ്റ്റ് മെറ്റീരിയലിനൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ രണ്ടാമത്തെ ടൈപ്പ് പാർട്ടി പേപ്പറോട് റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഒരു പിങ്ക് കളറിൽ റാപ്പ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടും ഒരു ചെറിയൊരു രണ്ട് മൂടി എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്നിങ്ങനെ ട്രൈ ചെയ്തിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മിഠായി പോലുള്ളൊരു പേപ്പേഴ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ടൈപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മളിങ്ങനെ റോള് നടുക്കൊന്നിങ്ങനെ കട്ട് ചെയ്യാതെയും അതുപോലെ
വേറൊരു ടൈപ്പ് നമ്മൾ നടുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പും അങ്ങനെ രണ്ട് ടൈപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പൊട്ടിക്കുന്നത് ഞാൻ കാണിച്ചുതരാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പം ഇനി നമ്മൾ അടുത്തതായിട്ട് വേറൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോണത് പേപ്പർ സ്ട്രോ ബ്ലോവേഴ്സാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു റാപ്പിംഗ് പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഈ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യുന്ന ടൈപ്പ് പേപ്പറാണ്. എന്നിട്ട് ഞാൻ അതിൽ ഒരു 10 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 3 ഇഞ്ച് വിഡ്ത്തുമുള്ള ഒരു പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം വേറെ കളർ പേപ്പർ വേണമെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു പേപ്പർ എടുത്തിട്ട് നേർ പകുതിയാക്കിയിട്ടൊന്ന് ആദ്യം ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ അകം കൊണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതൊന്നും ഇങ്ങനെ തുറന്നതിൻ്റെ ശേഷം നമ്മൾ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ആ ഒരു നടുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് വെച്ചിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് നീളത്തിൽ ഇങ്ങനെ സെല്ലോടൈപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സെല്ലോടൈപ്പ് ഒട്ടിച്ചൊന്ന് സ്റ്റിക്ക് ആയതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു ടിപ്പിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് മടക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ അവിടെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ താഴോട്ട് ഫുള്ളായിട്ട് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ത്രെഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കുക. ഇനി നമ്മളത് കുറച്ച് സമയം ഇങ്ങനെ ആ റബ്ബർ ബാൻഡ് ഒന്ന് അഴിക്കാതെ അങ്ങനെ ഒന്ന് എടുത്ത് വെക്കാം. അങ്ങനെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ അത് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു റബ്ബർ ബാൻഡ് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു റോൾ ചെയ്തത് ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇങ്ങനെ റോളായിട്ട് വരണം. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൂടെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അവിടെ നമ്മളിങ്ങനെ ഒരു സ്ട്രോ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്ട്രോ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ആ പേപ്പർ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മളൊരു സെല്ലോടാപ്പ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് സാധാരണ ഈ ജ്യൂസൊക്കെ കുടിക്കുമ്പോഴുള്ള ആ ഒരു ടൈപ്പ് സ്ട്രോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഒരു പേപ്പറിൻ്റെ ഒരു സ്ട്രോ ഉണ്ട് ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ട്രോ ആണ് സാധാരണ ഈ ബ്ലോവേഴ്സിന് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അത് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ടൈപ്പ് സ്ട്രോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ 2-3 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ തന്നെ ഒരു സൈഡ് നമ്മൾ ഓൾറെഡി സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫെവിക്കോൾ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ബാക്കി സൈഡിലാണ് നമ്മളിങ്ങനെ സ്ട്രോ വെച്ചിട്ട് ചെയ്യണത്. ഇപ്പം നമ്മൾ ആ ഒരു ബ്ലോവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സ്ട്രോയിലൊന്നിങ്ങനെ ഊതി കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് ആ പേപ്പർ ഒന്നിങ്ങനെ നിവർന്നിട്ട് വരും. പിന്നെ അകത്തോട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് അതിങ്ങനെ ചുരുണ്ടിട്ട് വരും ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ ഒരു 3-4 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഗിഫ്റ്റിനൊക്കെ റാപ്പ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഗ്ലൈസിങ്ങുള്ള ടൈപ്പ് പേപ്പർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്നിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ നിവർന്ന് വരുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ചുരുണ്ടിട്ട് ഇങ്ങനെ ബാക്കോട്ട് വരുന്നില്ല നമ്മളിങ്ങനെ അകത്തോട്ട് വലിക്കുന്ന സമയത്ത്. അപ്പോൾ അത് അത്രയും നൈസായിട്ടുള്ളതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഒരു കട്ടിയുള്ള ടൈപ്പ് നമ്മളിപ്പം ഒരു 3 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുപോലൊക്കെ ഒന്ന് ചെയ്തിട്ട് ഇതുപോലെ ബ്ലോവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാൻ. നമ്മൾ പൊതുവെ ഈ ബീച്ചിലും പാർക്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടാറുണ്ട് ഇങ്ങനത്തെ ഒരു ബ്ലോവേഴ്സൊക്കെ. അപ്പോൾ നമ്മൾ ബ്ലോവേഴ്സ് ഇവിടെ കുഴപ്പമില്ല, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ ഒരു പാർട്ടി പോപ്പേഴ്സ് ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നോക്കാം. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സങ്കല്പം അങ്ങനെയായിരുന്നു, പൊട്ടിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ചിനി ചെതറി നല്ലൊരു ഭംഗിയായിരിക്കുന്നത്. പക്ഷേ അത്രയ്ക്ക് അങ്ങ് വിചാരിച്ച പോലെ അങ്ങ് റെഡി ആയിട്ടൊന്നുമില്ല. കാരണം അതിൽ അവർ ശരിക്കും അതിൻ്റെ ഒരു വർക്കൗട്ട് എന്ന് പറയുമ്പോൾ എയർ വരുന്ന സമയത്ത് ഇങ്ങനെ അത് നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് എയർ പോലെ ആ ഒരു ടൈമിൽ ഇങ്ങനെ വരുന്നതാണ്. അപ്പം ഞാൻ നമ്മൾ ആ ഒരു 2 ടോപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടോ. അപ്പോൾ അത് ആ പൊട്ടിക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ സ്പ്രെഡായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടി. അപ്പോൾ പിന്നെ ആ ഒരു അതൊക്കെ കണ്ട സമയത്ത് മോക്ക് ഭയങ്കര ഇഷ്ടമാവുക ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ചെറുതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല 2 ടോപ്പ് വെച്ചിട്ട്. അപ്പോൾ അത് അവളെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു, പക്ഷേ അവൾക്ക് അത്ര പെട്ടെന്ന് അത് പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല, കുറച്ചൊരു ഹാർഡായിട്ടുള്ളതല്ലേ. അപ്പോൾ അത് പൊട്ടിച്ച സമയത്ത് ഒരുപാടൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. പിന്നെ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ, പൊട്ടിയിട്ടൊന്നും ഇല്ലെങ്കിൽ അതിലിങ്ങനെ ആ ഒരു റാപ്പിംഗ് പേപ്പേഴ്സൊക്കെ കണ്ടപ്പം പിന്നെ അതൊക്കെ എടുത്തിട്ട് ഫുള്ളായി സ്പ്രെഡ് ചെയ്ത് എല്ലാം എടുത്ത് കളിച്ചപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അവൾക്ക്. അപ്പോൾ നമുക്കിത് പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ ഫുള്ള് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊതുവേ ഇത് ഓരോ റാപ്പിംഗ് പേപ്പേഴ്സൊക്കെ നല്ല ഭംഗിയുള്ളത് നല്ല കോസ്റ്റ്ലി ഒക്കെ ആയിട്ടുള്ളതൊക്കെയാണ് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ നമ്മൾ ചീപ്പായിട്ട് കിട്ടുന്ന ടൈപ്പ് റാപ്പിംഗ് പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്നും നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർഫുള്ളായിട്ടുള്ള പേപ്പേഴ്സും മാഗസിൻ പേപ്പേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ ന്യൂസ് പേപ്പറൊക്കെ, അതൊക്കെ എടുത്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പിന്നെ അവൾ ആ ഒരു ബ്ലോവേഴ്സൊക്കെ ചെയ്തെടുത്തു, പക്ഷേ അവൾക്ക് ബ്ലോവേഴ്സിന് അവൾ ഊതി കൊടുത്തു, പക്ഷേ അകത്തോട്ട് അവൾക്ക് അറിയുന്നില്ല. അപ്പോൾ അതിങ്ങനെ റോൾ ചെയ്തിട്ട് വരുന്നൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ ബ്ലോവേഴ്സ് ആയാലും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ക്രിസ്മസ് സീരീസൊക്കെ ആയ സമയത്ത് ഡെയിലി നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഹായ് പറയാറും അതുപോലെ ടൈപ്പിക്ക് ഇടാറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ പിണങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പേര് ഓർമ്മയുള്ളവരുടെ ഒക്കെ ഒന്ന് ഹായ് പറയാം കേട്ടോ. ഷംസിത കേക്കേത്തിൽ, സഫ, സജിനി കെ, നിഷാമോൾ, അൽന, ശ്രീവിദ്യ, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ട്രൈഡ് പിക്കൊക്കെ ഒരുപാട് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കുറേശ്ശായിട്ടെല്ലാം ഇടാം. അപ്പോൾ ഇന്ന് ഭയങ്കര ബിസിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ട് പാർട്ടി പേപ്പേഴ്സും അതുപോലെ ബ്ലോവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.